കനത്ത മഴയിൽ സംസ്ഥാനത്ത് ഇന്ന് 3 പേർ മരിച്ചു. മലപ്പുറം നിലമ്പൂർ പൂളക്കപ്പാറ ആദിവാസി കോളനിയിലെ 3 പേരാണ് മരിച്ചത്. 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചവരുടെ പേര് അടക്കമുള്ള വിശദാംശങ്ങൾ പിന്നാലെ വരുന്നതേയുള്ളൂ. നേരത്തെ ഈ മാസം 17-ന് മുളന്തുരുത്തി വെട്ടിക്കര സ്വദേശി മണ്ടോത്തുംകുഴിയിൽ ജോണിയുടെ ഭാര്യ ലിസി, ജോണിയുടെ സഹോദരിയുടെ മകൻ അനക്സ് എന്നിവർ മരിച്ചിരുന്നു. അങ്ങനെ 17-ാം തീയതി മുതൽ ഇന്നുവരെ 5 പേരാണ് സംസ്ഥാനത്ത് മഴയിൽ മരിച്ചത്. നിലമ്പൂരിൽ ഇന്ന് മരിച്ച ആദിവാസികൾ കനത്ത മഴയിൽ കാറ്റിലും മരം വീണാണ് മരിച്ചത്. തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ശ്രീലങ്കയ്ക്കും കന്യാകുമാരിക്കും സമീപം ന്യൂനമർദ്ദം രൂപമെടുത്തതാണ് ഇതിന് കാരണം. ഈ ഒരു ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ആഞ്ഞുവീശാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. 30 മുതൽ 50 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റടിക്കുക. അതുകൊണ്ട് തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളികൾക്കും ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ തെക്കൻ തീരത്തും കന്യാകുമാരി, തമിഴ്നാട് തീരങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശം. ശ്രീലങ്കയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ന്യൂനമർദ്ദം രൂപമെടുത്തത്. ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായ ശേഷമായിരിക്കും ചുഴലിക്കാറ്റായി മാറുക. ന്യൂനമർദ്ദത്തിൻ്റെ പ്രഭാവം കേരളത്തിലും അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ 3 ദിവസത്തേക്കാണ്, അതായത് 29, 30 അടുത്ത മാസം 1, ഈ 3 ദിവസങ്ങളിലായിരിക്കും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്നാണ് മുന്നറിയിപ്പുള്ളത്. കടൽ പ്രക്ഷുബ്ധമാകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭൂമധ്യരേഖ പ്രദേശം, തെക്കൻ കേരളം, കന്യാകുമാരി, തമിഴ്നാട്, ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ളവർ തൊട്ടടുത്ത തീരത്തേക്ക് ഉടൻ മടങ്ങിയെത്താനും നിർദ്ദേശമുണ്ട്. ഇപ്പോൾ കേരള തീരത്ത് കടൽക്ഷോഭം രൂപം കൊണ്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വലിയതുറ മുതൽ 5 തെങ്ങ് വരെയുള്ള പ്രദേശങ്ങളിൽ തീരത്തേക്ക് കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്നു, കടൽ കയറിയിരിക്കുകയാണ്. തീരത്ത് താമസിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 19 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അത്രയും തീവ്രമാണ് മഴ ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ മഴ കൂടുതൽ തീവ്രതയിലേക്ക് മാറും എന്നാണ് മുന്നറിയിപ്പ്. അതായത് 29, 30, 1 തീയതികളിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മഴയുടെ ഇരട്ടി ശക്തിയിൽ മഴ പെയ്യുമെന്നാണ്, ഒപ്പം തന്നെ കാറ്റും അടിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്.